കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ രുചിയേറിയ ഒരു മക്കറോണി പോളയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ വളരെ എളുപ്പവും കൂടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. മക്കറോണി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മക്കറോണി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുറച്ച് ഓയിലും കൂടി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണം. മക്കറോണി പിന്നെ എല്ലാവർക്കും വേവിക്കാൻ അറിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഉപ്പും കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഓയിലും ചേർത്ത് വെള്ളത്തിൽ വേവിച്ച് വെള്ളമൊക്കെ മുഴുവൻ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മക്കറോണിയാണ് കേട്ടോ. ഇത് 300 ഗ്രാമാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ഇത് 2 പോളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഞാൻ 2 പോള ഉണ്ടാക്കുന്നുണ്ട്. 1 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് 1 പോളൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ മക്കറോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ പൊരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് പൊരിച്ച് അതിൻ്റെ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പൊരിക്കണം എന്ന് നിർബന്ധമില്ല. ചിക്കൻ വേവിച്ചതും നമുക്ക് ഉപയോഗിക്കാം. ചിക്കന് പകരം ബീഫ് വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മക്കറോണി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മൾ സവാള വഴറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ അധികം ഇഷ്ടമല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ പൊരിച്ച് റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മക്കറോണി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് 1 പോളയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് 2 പോള ഇത്രയും അളവിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 8 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി കേട്ടോ. 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മക്കറോണിയിൽ നിന്നും പകുതി ഈ മുട്ടയിലേക്ക് ചേർക്കാം. അപ്പോൾ അഥവാ മുട്ട കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ 1-6 മുട്ട വരെയൊക്കെ ചേർക്കാം കേട്ടോ. ചില മുട്ടയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ മക്കറോണി ഇട്ട് കഴിയുമ്പോൾ മുട്ടയിൽ ഇങ്ങനെ നിറയെ മുങ്ങിക്കിടക്കില്ല. അപ്പോൾ ആ സമയത്ത് മുട്ടയുടെ എണ്ണം കൂട്ടിക്കൊടുക്കണം കേട്ടോ. ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ ഞാൻ പകുതി മക്കറോണി ചേർത്തിട്ട് മുട്ടയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ മസാലയിൽ നിന്നും പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസാലയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കാം കേട്ടോ. കുറേ അധികം മസാല വേണമെന്നുള്ളവർക്ക് മസാലയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ മസാല ചേർത്തിട്ട് ഈ മക്കറോണിയിലും മുട്ടയിലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പോളയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോള എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക് പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാധാരണ അലൂമിനിയം തട്ടിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അടി കട്ടിയില്ലാത്ത പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മാത്രം മതി. ഏത് പാത്രമാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഈ പാത്രത്തിൽ ഞാനൊരു 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം.
എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മക്കറോണിയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മക്കറോണി ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് മുട്ടയിൽ എന്തുമാത്രം മുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതിൽ. മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ മുട്ട നന്നായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ മുട്ട കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളതുപോലെ ചെയ്യണം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ അത്യാവശ്യത്തിന് മുട്ടയുണ്ട് കേട്ടോ, നാല് മുട്ട തന്നെ അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നല്ലോണം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഈ ഒരു പാത്രം നല്ല അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ താഴെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ എന്തെങ്കിലും താഴെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 30 മുതൽ 40 മിനിറ്റ് വരെ ഇത് വേവിക്കുന്നുണ്ട്. ഇത് വേവാൻ സാധാരണ പോളയേക്കാളും കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഞാനൊരു 30 മുതൽ 40 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ ഒരു 35-40 മിനിറ്റ് നമ്മുടെ മക്കറോണി പോളം ഞാൻ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മുഴുവനായിട്ട് റൂം ടെമ്പറേച്ചറിലാവാനും നിൽക്കണ്ട കേട്ടോ. ചൂടോടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. കുറച്ചൊന്ന് ചൂട് കുറഞ്ഞ് ആ സൈഡിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ ഞാനിത് പാനിൽ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ സമയമെടുക്കും ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പോള റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോള ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി പോളയാണ് കേട്ടോ. കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ വളരെ രുചിയേറിയ മക്കറോണി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തുമാത്രം ടേസ്റ്റിയാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മക്കറോണിക്ക് പകരം മറ്റുള്ള പാസ്ത, പെന്നെ പാസ്ത, ഫ്യൂസിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പെന്നെയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നല്ല നീളം ഉണ്ടാവുമല്ലോ. അതുപോലെ നൂഡിൽസ് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, ഡിന്നറിന് കഴിക്കാം, ചായയുടെ കൂടെ കഴിക്കാം, എന്തിനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.